സച്ചിൻ പൈലറ്റിനെതിരെ തുറന്നടിച്ച് അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ച ഒറ്റുകാരനെ മുഖ്യമന്ത്രി ആക്കാൻ പറ്റുമോ എന്ന് ഗെഹ്ലോട്ട് ചോദിച്ചു. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും. അനൂപ്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച ഭാഷയിൽ ഒരു സംസാരിക്കുന്നത് അപൂർവമാണ്. കുറച്ചുകൂടി കടത്തിയാണല്ലോ ഇപ്പോൾ ഗെഹ്ലോട്ടിൻ്റെ പ്രതികരണം. ഒറ്റുകാരനെന്ന് വിളിക്കുകയാണ് സച്ചിനെ. എന്താണ് പ്രതികരണത്തിൽ നിന്ന് വായിക്കേണ്ടത്? ഒരുപക്ഷെ കുറച്ചധികം കാലത്തിന് ശേഷം ഇത്ര രൂക്ഷമായ അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റിനെതിരെ പറയുന്നത് ചില ലക്ഷ്യങ്ങൾ വെച്ചുകൂടിയാണ്. ഇന്നലെയാണ് ഗുജ്ജർ സമുദായത്തിലെ പ്രധാനപ്പെട്ട നേതാവ് ബിസ്ല പറഞ്ഞത്, സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല എങ്കിൽ ഭാരത് ജോഡോ യാത്ര രാജസ്ഥാനിൽ ഞങ്ങൾ തടയുമെന്ന്. രാജസ്ഥാനിലേക്ക് ഭാരത് ജോഡോ യാത്രയെത്താൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ ഒരു ഭീഷണി അതിരൂക്ഷമായി തന്നെ അതിനെ പ്രതിരോധിക്കുകയാണ് അശോക് ഗെഹ്ലോട്ട് ചെയ്തത്. മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ല സച്ചിൻ പൈലറ്റ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം സച്ചിൻ പൈലറ്റ് ഒറ്റുകാരനാണ്. നേരത്തെ അദ്ദേഹം നടത്തിയ കുറച്ച് MLA മാരെയും കൂട്ടി ഹരിയാനയിലെ ഒരു റിസോർട്ടിൽ പോയി അദ്ദേഹം സച്ചിൻ പൈലറ്റ് നടത്തിയത് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ആ ശ്രമത്തിന് എല്ലാ പിന്തുണയും നൽകിയത് BJP ആണ് എന്ന് തുറന്നടിച്ചു പറയുന്നു അശോക് ഗെഹ്ലോട്ട്. BJP ആ പിന്തുണ നൽകിയപ്പോൾ അമിത്ഷായും ധർമ്മേന്ദ്ര പ്രധാനും അതിന് നേതൃത്വം നൽകി. ഇങ്ങനെ MLA മാരെ കൊണ്ടുപോകാനുള്ള മുഴുവൻ പണവും നൽകിയത് BJP ആണ്. അതിനുള്ള തെളിവ് തൻ്റെ കയ്യിലുണ്ട്. റിസോർട്ടിൽ പോയി ഈ വിമത MLA മാരെ ധർമ്മേന്ദ്ര പ്രധാൻ കണ്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്, അതിരൂക്ഷമായ ആരോപണങ്ങളാണ് സച്ചിൻ പൈലറ്റിനെതിരെ ഉന്നയിച്ചത്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു BJP നേതാവിനെതിരെ പോലും ആരോപിക്കാത്ത തരത്തിലുള്ള രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ച് അശോക് ഗെഹ്ലോട്ട് ഈ സച്ചിൻ പൈലറ്റിനെതിരെ പറഞ്ഞത് ഒരു ഇംഗ്ലീഷ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ്. എന്തായാലും ഈ സ്ഥിതിഗതികൾ രൂക്ഷമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ സച്ചിൻ പൈലറ്റ് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലൂടെ ഭാരത് ജോഡോ യാത്ര കടന്നു പോകുന്നു. ഭാരത് ജോഡോ യാത്രയ്ക്ക് അണിചേരാൻ വേണ്ടി ഇന്ന് മധ്യപ്രദേശിലെത്തിയ സച്ചിൻ പൈലറ്റ് രാവിലെ പ്രിയങ്ക ഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്തായാലും രാജസ്ഥാനിൽ സ്ഥിതി അതീവ രൂക്ഷം. കോൺഗ്രസ് വലിയ പ്രതിസന്ധിയുടെ പടുകുഴിയിലേക്ക് വീണിരിക്കുന്നു എന്ന് പറയാം.